എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അമ്മാസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഒരു മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നിൽ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ അര കിലോ മത്തിയാണ് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. നല്ല മുട്ടയുള്ള മത്തിയാണിത്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള മുളകുപൊടിയും മഞ്ഞൾപൊടിയും കുറച്ചുപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരപ്പ് നന്നായിട്ട് കൂട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയടുപ്പിൽ വെക്കാം. ഇപ്പോൾ ഞാൻ കറിയടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണിപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരുവിധം കറുത്തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് കുറച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കഷ്ണം ചുവന്നുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ച് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ചതച്ച് വിരിച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടിയെടുത്താണ് നമ്മൾ ചുറ്റിക്കുന്നത്. കയ്യിലിട്ട് ഇതിളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ചട്ടിയെടുത്ത് ചുറ്റിച്ചു കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മത്തിക്കറിയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ കറിയൊന്ന് പറ്റിച്ചെടുക്കാം. നന്നായിട്ട് നെയ്യെല്ലാം തെളിഞ്ഞ് കുറുകി വരുമ്പോഴാണ് ഈ കറിയുടെ പാകം. മത്തിക്കറി ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി.